ചില ആളുകളുടെയും മാധ്യമങ്ങളുടെയൊക്കെ ധാരണ എന്ന് പറഞ്ഞാൽ അവരാണ് ഈ സഭയെ താങ്ങി നിർത്തുന്നതെന്നുള്ളതാണ്. ഇന്നത് വായിച്ചാൽ പറഞ്ഞു കുമ്പസാരിക്കേണ്ട പാപമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപിടി ക്രിസ്ത്യാനികൾ ഉണ്ടായത് എങ്ങനെയാണെന്ന്, അങ്ങനെ ചെയ്തില്ലെങ്കിൽ മീഡിയ വണ്ണം എങ്ങനെ നിലനിൽക്കും, റബ്ബർ കർഷകന് വേണ്ടി സംസാരിച്ചാൽ മനോരമ എങ്ങനെ നിലനിൽക്കും, മാതൃഭൂമിക്ക് ക്രൈസ്തവർക്ക് അനുകൂലമായ ഒരു നിലപാട് സാമാന്യപരമായി എടുക്കാൻ കഴിയുമോ? വിശ്വാസികൾക്ക് മനസ്സിലാകുന്ന ഈ വാക്കുകൾ എന്തുകൊണ്ടാണ് സഭയ്ക്കുള്ളിലെ ഒരു കൂട്ടം ആളുകൾക്ക് മനസ്സിലാവാതെ പോകുന്നത്? സഭയ്ക്കുള്ളിൽ തന്നെ സഭയുടെയും വിശ്വാസത്തിന്റെയും നാവായിട്ട് നിൽക്കേണ്ട ഒരു പ്രസിദ്ധീകരണം, ആഭ്യന്തരമായ ലഹളയുടെ സ്വരമുയർത്തി തുടങ്ങുന്നത്, മെത്രാന്മാർ എന്തു പറഞ്ഞാലും അത് വിമർശിച്ചേ അടങ്ങൂ, സീറോ മലബാർ സിനഡ് എന്തു പറഞ്ഞാലും, കെ സി ബി സി എന്ത് നിലപാടെടുത്താലും ഞങ്ങൾ വിമർശിക്കും അടങ്ങൂ എന്നൊക്കെ പറയുന്നത്, എല്ലാവർക്കും നമസ്കാരം. മലബാറിലെ എന്നല്ല, മധ്യ കേരളത്തിലെയും ഹൈറേഞ്ചിലെയും അടക്കമുള്ള മലയോര കർഷകർക്ക് പ്രതീക്ഷ നൽകിയ, പുതിയൊരാത്മവിശ്വാസം നൽകിയ പ്രഖ്യാപനമായിരുന്നു കർഷക പക്ഷത്തു നിന്നുകൊണ്ട് തലശ്ശേരിയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി നടത്തിയത്. തങ്ങളെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കർഷകർ തിരിച്ച് പിന്തുണയ്ക്കുന്ന ഒരു കാലം വരുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതിലേതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ നിലപാടിനോട് ചേർന്നുള്ള ഒരു പ്രഖ്യാപനമായിരുന്നില്ല. രാഷ്ട്രീയത്തിനതീതമായി കർഷകപക്ഷമാണ് ഉയർത്തിക്കാട്ടാൻ പാംപ്ലാനി പിതാവ് ശ്രമിച്ചത്. അതിന് വളരെ പെട്ടെന്ന് പ്രത്യാഘാതമുണ്ടായി. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റബ്ബറിന് 250 രൂപ കിലോ വില ഉറപ്പ് നൽകിക്കൊണ്ട് പ്രകടന പത്രിക ഇറക്കി ഇലക്ഷൻ പ്രചരണം നടത്തി അധികാരത്തിലെത്തിയ കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ 250 പോയിട്ട് 170 പോലും റബ്ബറിന് വില ഉറപ്പിക്കാനുള്ള ഒരു ശ്രമങ്ങളും നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ 7 മാസമായി റബ്ബറിന് നൽകേണ്ടിയിരുന്ന സബ്സിഡി ഇനത്തിൽ റബ്ബർ കർഷകർക്ക് നിഷേധിച്ചിരുന്ന 24 കോടി രൂപ ഈ ഒറ്റ പ്രഖ്യാപനത്തോടുകൂടി അനുഭാവപൂർവ്വം ഗവൺമെൻറ് നൽകുകയുണ്ടായി. മലയോര കർഷകരിൽ അനേകം പേർ തങ്ങൾക്ക് ഈ പണം കൈപ്പറ്റി തങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ അർത്ഥം പറഞ്ഞ വാക്കുകൾ രാഷ്ട്രീയത്തിൻ്റെ മർമ്മത്ത് കൊണ്ടു ഉണരേണ്ടവർ ഉണരുകയും ക്രിയാത്മകമായി ഇടപെടുകയും ചെയ്തു തുടങ്ങിയെന്നുള്ളതാണ്. അതുതന്നെയാണ് പറഞ്ഞതിൻ്റെ അർത്ഥവും. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പിന്തുണ കൊടുക്കുകയോ അവരുടെ ആശയങ്ങളോട് അടിയറവ് പറയുകയോ ചെയ്യുകയല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണർന്ന് കർഷക സമൂഹത്തിൻ്റെ ആവശ്യങ്ങളെ പരിഗണിക്കാൻ തക്ക വിധമുള്ള താക്കീതിൻ്റെ സ്വരമായിരുന്നത്. ഈ പറഞ്ഞത് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് വെളിയിലും വിദേശ രാജ്യങ്ങളിലും മലയാളികൾ ഉള്ളിടത്തൊക്കെ അഭിനന്ദി പാംപ്ലാനി പിതാവിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അപാരമായ ഒരു സ്വീകരണവും സ്നേഹവും, മനുഷ്യൻ്റെ ആവശ്യങ്ങളോട് മണ്ണിൻ്റെ മണമുള്ളവനെ ഇടയനായിട്ട് നിന്ന് പ്രതികരിക്കുന്നതിനുള്ള സാമാന്യ ജനത്തിൻ്റെ ഒരു വൈകാരികമായ ആവേശവുമൊക്കെ ഈ ദിവസങ്ങളിൽ നേരിട്ട് കാണാനും ഇടയായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് സ്വന്തം നിലപാടായിരുന്നില്ല, ഈ നാട്ടിലെ സ്വരമില്ലാതിരുന്ന സാധാരണ മനുഷ്യർ ഉറക്കെ പറയണം എന്ന് നിരന്തരം ചിന്തിച്ചിരുന്ന വിഷയമായിരുന്നു. എന്നാൽ അഭിനന്ദി പാംപ്ലാനി പിതാവിൻ്റെ ഈ ഒരു നിലപാടിനെ ഒട്ടും മനസ്സിലാക്കാതെ, മനസ്സിലാക്കുകയില്ല എന്ന ശാഠ്യത്തോടുകൂടി ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. കേരളത്തിലെ വളരെ സ്ഥാപിത താല്പര്യങ്ങളുള്ള ലക്ഷ്യങ്ങളുള്ള മാധ്യമങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. മീഡിയ വൺ ഈ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ നിലനിൽപ്പ് തന്നെ പിന്നെ ഇല്ല. അതുകൊണ്ട് അതിൻ്റെ അവതാരകന് കയറി ചാനൽ ചർച്ചയിൽ സഭയുടെ വിരുദ്ധ നിലപാടുകൾ എടുക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് ആ പാംപ്ലാനി പിതാവിൻ്റെ വാക്കുകളെ വക്രീകരിച്ച് വളച്ചൊടിച്ച് വിമർശിച്ച് അതൊരു മഹാപരാധമാണെന്ന് പറഞ്ഞാലേ പറ്റൂ. അതിന് അവർ കർഷക സമൂഹത്തിന് വേണ്ടി പറയുന്ന വാക്കുകളെ 30 വെള്ളി നാണയത്തോട് ഉപമിക്കുമാറ് ഹീനമായ നിർലജ്ജമായ മാധ്യമധർമ്മങ്ങൾ ചെയ്യും. അവരെ അവരുടെ വഴിക്ക് വിടുക എന്നുള്ളതാണ്. കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ മീഡിയ വണ്ണം എങ്ങനെ നിലനിൽക്കും, റബ്ബർ കർഷകന് വേണ്ടി സംസാരിച്ചാൽ മനോരമ എങ്ങനെ നിലനിൽക്കും, മാതൃഭൂമിക്ക് ക്രൈസ്തവർക്ക് അനുകൂലമായ ഒരു നിലപാട് സാമാന്യപരമായി എടുക്കാൻ കഴിയുമോ? അപ്പോൾ അങ്ങനെയുള്ള മാധ്യമങ്ങളും അവരുടെ സ്ഥാപിത ലക്ഷ്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം.
പക്ഷെ ഇവിടെ നമ്മളെ ആകുലപ്പെടുത്തുന്ന മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് സഭ വിശ്വാസികളുടെ സമൂഹം ഒരുമിച്ച് ചിന്തിക്കേണ്ട ഒരു വസ്തുത നിങ്ങൾ സാധാരണ മനുഷ്യർക്ക് വിശ്വാസികൾക്ക് കർഷക സമൂഹത്തിന് മനസ്സിലാകുന്ന ഈ വാക്കുകൾ എന്തുകൊണ്ടാണ് സഭയ്ക്കുള്ളിലെ ഒരു കൂട്ടം ആളുകൾക്ക് മനസ്സിലാവാതെ പോകുന്നത് പാമ്പ്രാണി പിതാവ് ഇത് പറഞ്ഞ ഉടൻ തന്നെ കേരളത്തിലെ ഒരു കാലത്ത് വളരെ പ്രസിദ്ധമായിരുന്ന ഒരു ക്രൈസ്തവ പ്രസിദ്ധീകരണം തന്നെ അതിനെ ഏറ്റവും വളച്ചൊടിച്ചുകൊണ്ട് എഡിറ്റോറിയൽ എഴുതാൻ മുതിരുമ്പോൾ അവർ ഇന്നാട്ടിലെ സാധാരണ മനുഷ്യരെക്കുറിച്ച് കർഷകരെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടാണോ അങ്ങനെ ചെയ്യുന്നത് സഭയ്ക്കുള്ളിൽ തന്നെ സഭയുടെയും വിശ്വാസത്തിൻ്റെയും നാവായിട്ട് നിൽക്കേണ്ട ഒരു പ്രസിദ്ധീകരണം ആഭ്യന്തരമായ ലഹളയുടെ സ്വരമുയർത്തി തുടങ്ങുന്നത് സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ ചെളിവാരിയെറിയാൻ ശ്രമിക്കുന്നത് ചില നിലപാടുകൾ കർഷക സമൂഹത്തിന് അനുകൂലമായി എടുക്കേണ്ട നിലപാടുകൾ എടുത്ത വ്യക്തികളെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നത് കർഷക സമൂഹത്തിൻ്റെ ആത്മാഭിമാനം 300 രൂപയ്ക്ക് പണയം വെച്ചു എന്നൊക്കെ ചുമ്മാ തള്ളി എഴുതാൻ എങ്ങനെയാണ് ഒരു ക്രൈസ്തവ പ്രസിദ്ധീകരണത്തിന് സഭയുടെ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പ്രസിദ്ധീകരണങ്ങൾക്ക് സാധിക്കുന്നത് ഇത് ഗൗരവമായി ഇന്നത്തെ കാലത്തെ സമൂഹം വിശ്വാസികൾ ചിന്തിക്കേണ്ട വിഷയമാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ തണലിൽ വളരുന്ന സഭയുടെ മുഖ്യധാരയിൽ ജീവിക്കുന്ന ഇങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങൾക്ക് സഭാവിരുദ്ധമായ നിലപാടുകൾ മനുഷ്യഗന്ധിയല്ലാത്ത ചില്ലുമേടകളിൽ ഇരുന്നുള്ള നിലപാടുകൾ എങ്ങനെയാണ് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നത് ആരാണ് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നത് ഇങ്ങനെ സഭാവിരുദ്ധമായി പ്രവർത്തിക്കുന്നത് വഴി ഇവർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നത് ക്രൈസ്തവ പ്രസിദ്ധീകരണങ്ങൾ സ്വന്തമായിട്ടുള്ള അച്ചടിശാലകളുള്ള ആളുകൾ അതേ അച്ചടിശാലകളിൽ തികഞ്ഞ ക്രൈസ്തവ വിരുദ്ധത മുഖമുദ്രയാക്കിയ ക്രൈസ്തവ വിശ്വാസത്തെയും സംസ്കാരത്തെയും ആചാരങ്ങളെയും അവഹേളിക്കുന്ന വികൃതമാക്കുന്ന ഏതു രചനകളിട്ടാലും നിർബാധം അതുകൊണ്ടുവന്ന് പ്രസിദ്ധീകരിക്കുന്ന ചില മാധ്യമങ്ങൾക്ക് അച്ചുകൂടം നിരത്തി കൊടുക്കുന്നുണ്ടെന്നുള്ളത് ആരും അറിയാത്ത കാര്യമല്ല അപ്പോൾ ആരാരുടെ ആത്മാഭിമാനത്തെയാണ് വിശ്വാസത്തെയാണ് പണയം വെച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം നിലപാടുകളുടെ പിറകിലെ വാസ്തവം എന്താണ് ആരാണ് ഇവരുടെ യജമാനന്മാർ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം അതുപോലെ തന്നെ ചില തത്വജ്ഞാനികളുണ്ട് സഭയിൽ സാധാരണ മനുഷ്യന് മനസ്സിലാവാത്ത വലിയ തത്വജ്ഞാനമേ പറയാൻ അവർക്കറിയൂ ഈ തത്വജ്ഞാനികൾ ഇവിടുത്തെ ഗതികേടിൻ്റെ മുനമ്പിൽ നിൽക്കുന്ന കൃഷിക്കാരന് വേണ്ടി സംസാരിക്കുന്ന റബ്ബറിന് 300 രൂപ എന്ന് പറഞ്ഞാൽ ഈ ചില്ലുമേടകളിൽ ഇരിക്കുന്ന വന്നഗരങ്ങളിൽ ഇരിക്കുന്ന വലിയ മനുഷ്യ ഈ തത്വജ്ഞാനം പറഞ്ഞ് ജീവിക്കുന്ന ആളുകൾക്ക് ആദർശവാദവും തത്വജ്ഞാനവും സമാസമം കൂട്ടിക്കുഴച്ച് 3 നേരവും കഴിച്ച് ഏമ്പക്കം വിട്ട് നടക്കുന്ന ആളുകൾക്ക് നിസ്സാരമായിരിക്കും പക്ഷെ ചോദിച്ചു നോക്കണം കോട്ടയത്തുള്ള പാലായിലുള്ള ഇടുക്കിയിലുള്ള കണ്ണൂരും കാസർഗോഡും വയനാട്ടിലുമുള്ള കൃഷിക്കാരനോട് ഈ 300 രൂപ റബ്ബറിന് വന്നാൽ ഇന്ന് 120 രൂപ മുടക്ക് മുതലിൻ്റെ ചെലവാക്കുന്ന അധ്വാനത്തിൻ്റെ മൂല്യത്തിൻ്റെ നേർപകുതി മാത്രം കിട്ടി അരപ്പട്ടിണിയിലേക്ക് കടക്കണിയിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്ന കൃഷിക്കാരന് നട്ടല്ലുയർത്തി ക്രിസ്ത്യാനി ഇവിടെ നിവർന്നു നിൽക്കും അപ്പോൾ മലയോര കർഷകൻ ക്രൈസ്തവ സമൂഹം നിവർന്നു നിൽക്കുന്നതിൽ നട്ടല്ലോടെ നിൽക്കുന്നതിൽ നിങ്ങൾക്കെന്താണ് ഇത്ര സങ്കടം എന്നുള്ളതാണ് ചോദ്യം നിങ്ങൾ ഞങ്ങളുടെ 300 രൂപയെ വെള്ളി നാണയത്തോടൊന്നും ഉപമിച്ച് അത്ര വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ആദർശവാദവും തത്വജ്ഞാനവും പുഴുങ്ങിത്തിന്നാൽ ഞങ്ങൾ സാധാരണ മനുഷ്യരുടെ വയറ് നിറയത്തില്ല എന്നുള്ളത് ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം ഇനി മറ്റൊരു കൂട്ടം ആളുകളുണ്ട് ഈ ആളുകൾ വലിയ ആദർശവാദം പറയുന്ന ആളുകളാണ് ഈ ദിവസങ്ങൾ കണ്ടു റിലീജിയസ് ഫോറം എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ സഭയിലെ സന്യസ്തരുടെ വക്താക്കളാണെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം പാമ്പ്രാണി പിതാവിൻ്റെ ഈ ഒരു പ്രസ്താവനയെ കേരളത്തിലെ ഒട്ടുമിക്ക സന്യാസ സമൂഹങ്ങളും അവരുടെ അധികാരികളും വളരെ കൃത്യമായി സ്വാഗതം ചെയ്യുകയും ഇത് ജനസ്വരമാണ് എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ചില സ്ഥാപിത ലക്ഷ്യങ്ങളോടെ ഒരു സഭയുടെ ഉള്ളിൽ ഒതുങ്ങാത്ത ചില ആളുകൾ രൂപപ്പെടുത്തിയിട്ടുള്ളതാവാം ഇങ്ങനെയുള്ള കൂട്ടങ്ങൾ അല്ലെങ്കിൽ സംഘടനകൾ അവർ ഈ ദിവസങ്ങളിൽ പാമ്പ്രാണി പിതാവ് ക്രൈസ്തവ വിശ്വാസത്തെ അപലപിച്ചു എന്ന് പറയുകയുണ്ടായി വഞ്ചി സ്ക്വയറിൽ സഭയുടെ സംവിധാനങ്ങൾക്കെതിരെ പ്രസംഗിക്കാൻ സഭാവിരുദ്ധ ശക്തികൾക്കൂടെ കൂടെ കൂടുന്ന ഈ ആളുകൾ
കേരളത്തിൽ കഴിഞ്ഞ 10-15 വർഷങ്ങളായി സിനിമകളിലൂടെ കഥകളിലൂടെ നാടകങ്ങളിലൂടെ അപമാനിക്കപ്പെടുന്ന തങ്ങൾ ഉൾപ്പെടുന്ന സന്യാസത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല ഇക്കണ്ട ആളുകൾ ഈ ദിവസങ്ങളിൽ ക്രൈസ്തവ സന്യാസത്തെ ആക്ഷേപിച്ചുകൊണ്ടുള്ള കക്കുകളി നാടകത്തിനെതിരെ ഒരു വരി എഴുതാനോ അങ്ങനെയുള്ള കലയുടെ വികൃതമായ ആവിഷ്കാരങ്ങളെക്കെതിരെ സംസാരിക്കാനോ ഭാരതത്തിലെ ആയിരക്കണക്കിന് വരുന്ന ക്രൈസ്തവ സന്യാസിനിമാരുടെ ആത്മാഭിമാനം തന്നെ തറയിലിട്ട് ചവിട്ടിയിട്ടും അതിനെതിരെ ഒരു വാക്ക് പ്രതികരിക്കാനോ പറ്റാത്തവരാണ് കുടിയേറ്റ കർഷകന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അവർ അത് ക്രൈസ്തവ വിരുദ്ധമല്ല ആശയത്തിനെതിരാണെന്ന് പറഞ്ഞു വരുന്നത് ഇവരൊക്കെ എവിടെ ജീവിക്കുന്ന മനുഷ്യരാണ് എന്നുള്ളതാണ് ഇവർക്ക് എന്ത് താല്പര്യമാണ് യഥാർത്ഥത്തിലുള്ളതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത് സഭയും വിശ്വാസികളും വളരെ കൃത്യമായി ഉണർന്നെഴുന്നേൽക്കേണ്ട ഒരു കാലഘട്ടമാണിത് സഭയ്ക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ട് തിരുസഭയുടെ അസ്ഥിവാരങ്ങളെ ഇളക്കുന്ന അമിത ആദർശ ശുദ്ധികളുള്ളവരൊന്നും അത്രമേൽ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണെന്ന് ഞാൻ കരുതുന്നില്ല പുരാതന ഭാരതത്തിൽ ഉപനിഷത്തുകളിൽ ഒരു സൂക്തമുണ്ട് നേതി നേതി എന്ന് പറയുന്നവരാരും നേരറിഞ്ഞവരാവണമെന്നില്ല അതല്ല ഇതല്ല എന്ന് പറഞ്ഞ് എല്ലാത്തിൻ്റെയും ആദർശം പറയുകയും പ്രായോഗികമായ ജീവിതത്തിൻ്റെ മേഖലകളെ തൊടാതെ നിൽക്കുകയും ചെയ്യുന്നവർ സത്യത്തെ മനസ്സിലാക്കിയിട്ടുണ്ടാവണമെന്നില്ലെന്നുള്ളതാണ് അർത്ഥം അതുകൊണ്ട് ഈ കാലത്ത് സഭയ്ക്കുള്ളിൽ നിന്ന് ഉയരുന്ന ഇത്തരം വിമതസ്വരങ്ങളും ലഹളകൾക്കുള്ള അല്ലെങ്കിൽ അധികാരത്തിനെതിരെയുള്ള ഭിന്നിപ്പുകളും ഈ സഭയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന കുലം മുടിക്കുന്ന പ്രവൃത്തികളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് അപകടം സുകുമാർ അഴീക്കോടിൻ്റെ ഒരു വിഖ്യാതമായ വാചകം ഇങ്ങനെയുണ്ട് ഇരിക്കുന്ന കൂട്ടിൽ കാഷ്ടിക്കുന്ന പക്ഷികളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് താനിരിക്കുന്ന കൂട്ടിൽ കാഷ്ടിച്ചിടുന്ന പക്ഷികൾ സഭയുടെ മുഖ്യധാരയിൽ നിന്നുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിൻ്റെ എല്ലാ തണലും സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ പ്രവർത്തിക്കുന്ന ആളുകൾ സഭയുടെ സ്വരമാവേണ്ടവരാണ് സത്യവിശ്വാസത്തിന് വേണ്ടി നിൽക്കേണ്ടവരാണ് വിശ്വാസികൾക്ക് വേണ്ടി സംസാരിക്കേണ്ടവരാണ് അങ്ങനെയുള്ള ആളുകൾ സഭാവിരുദ്ധരുടെ കയ്യിലെ ഉപകരണങ്ങളാക്കിക്കൊണ്ട് സഭയുടെ നിലപാടുകൾ ഏതാണെങ്കിലും ഔദ്യോഗികമായി സഭയെടുക്കുന്ന സകല നിലപാടുകളോടും എതിർത്തേ അടങ്ങൂ എന്നുള്ള വാശി കാണിക്കുന്ന ആളുകളെ ഇരിക്കുന്ന കൂട്ടിൽ കാഷ്ടിക്കുന്ന പക്ഷികളെന്നല്ലാതെ എന്താണ് വിളിക്കാൻ പറ്റുന്നത് അവർ ഇരിഞ്ഞ് കാഷ്ടിച്ച് വൃത്തികേടാക്കുന്നത് ഈ സഭയുടെ ഉള്ളിൽ തന്നെയാണെന്നുള്ളത് അവർ മനസ്സിലാക്കാതെ പോകുന്നത് തികച്ചും സങ്കടകരമായ കാര്യമാണ് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ റോമ സഭയോട് പറയും വേരിനെ മറന്ന് തായ്തണ്ടിനെ മറന്ന് അഹങ്കരിക്കുന്ന ശാഖകളുടെ ഉപമ പറഞ്ഞുകൊണ്ട് പറയും വേരിനെ മറക്കുന്ന ശാഖകളോട് പറയുകയാണ് നീ വേരിനെ താങ്ങുകയാണെന്ന് വിചാരിക്കരുത് വേര് നിന്നെയാണ് താങ്ങി നിർത്തിയിരിക്കുന്നത് സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് സഭയുടെ എല്ലാ ഔദ്യോഗിക നിലപാടുകൾക്കുമെതിരെ തികഞ്ഞ വിരുദ്ധ നിലപാടുകൾ എടുക്കുന്ന സഭ നശിച്ചു കാണണം എന്നാഗ്രഹിക്കുന്ന വിശ്വാസം ഇല്ലാതായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ കയ്യടികൾക്കു വേണ്ടി ഉള്ളിൽ നിന്ന് കാര്യം മനസ്സിലാക്കാതെ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളോടും പറയാനുള്ളത് ഇത് തന്നെയാണ് നിങ്ങൾ ഈ സഭയെ താങ്ങി നിർത്തുന്നവരല്ല ചില ആളുകളുടെയും ചില മാധ്യമങ്ങളുടെയൊക്കെ ധാരണ എന്ന് പറഞ്ഞാൽ അവരാണ് ഈ സഭയെ താങ്ങി നിർത്തുന്നതെന്നുള്ളതാണ് ഒരു കാലത്ത് കേരളത്തിലെ ഒട്ടുമിക്ക ക്രൈസ്തവ ഭവനങ്ങളിലും ആവേശത്തോടെ സ്വീകരിക്കപ്പെട്ടിരുന്ന ചില ക്രൈസ്തവ പ്രസിദ്ധീകരണങ്ങൾ അതിൻ്റെ ഫ്രണ്ട് പേജിൽ ഒരു ആർട്ടിക്കിൾ എഴുതി വരണമെന്ന് എന്നെ പോലെയുള്ള ആളുകൾ അതിയായി ആഗ്രഹിച്ചിരുന്ന ഒരു പ്രസിദ്ധീകരണം ഇന്നത് വായിച്ചാൽ പറഞ്ഞു കുമ്പസാരിക്കേണ്ട പാപമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപിടി ക്രിസ്ത്യാനികൾ ഉണ്ടായത് എങ്ങനെയാണെന്ന് അവർ ചിന്തിക്കണം അവർ നശിച്ചു കാണണമെന്ന് അവർക്ക് വായനക്കാരില്ലാതായി കാണണമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല പഴയതുപോലെ നിങ്ങൾ ഞങ്ങളുടെ സ്വീകരണ മുറികളിൽ വീടുകളിൽ വായിക്കപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഈ സഭയിലെ വിചാരവും ചിന്തയുമുള്ള മനുഷ്യർക്ക് നിങ്ങളുടെ പേജുകളിലൂടെ എഴുതിയും അവരുടെ സർഗശേഷിയെ വളർത്താൻ പറ്റണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഏതവസ്ഥയിൽ നിന്നാണ് നിങ്ങൾ താഴേക്ക് പോയത് ഏത് നിലപാടാണ് നിങ്ങളെ അസ്പൃശ്യരാക്കി വായിക്കാൻ കൊള്ളാത്തവരാക്കി നിങ്ങളെ മാറ്റിയതെന്ന് നല്ലവണ്ണം ചിന്തിക്കണം ഇരിക്കുന്ന കൂട്ടിൽ നിരന്തരം കാഷ്ടിച്ചിട്ടാൽ കൂട് വൃത്തിയാകത്തെ വൃത്തികേടാകുമെന്നല്ലാതെ എന്താണ് നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ പറ്റുന്നത്
കുറച്ചുകൂടി മനുഷ്യഗന്ധിയായിട്ട് താഴേക്ക് ഇറങ്ങി വരണം. കുടിയേറ്റ കർഷകന്റെ ഏരിയയിലൂടെ കടന്നു പോകണം. സത്യത്തിന്റെ മുഴുവൻ വശങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വിമർശിക്കാൻ. മെത്രാന്മാർ എന്തു പറഞ്ഞാലും അത് വിമർശിച്ചേ അടങ്ങൂ. സീറോ മലബാർ സിനഡ് എന്തു പറഞ്ഞാലും കെ സി ബി സി എന്ത് നിലപാടെടുത്താലും ഞങ്ങൾ വിമർശിക്കും അടങ്ങൂ എന്നൊക്കെ പറയുന്നത് കുലം മുടിക്കുന്ന, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുടുംബത്ത് കൂടോത്രം വെക്കുന്ന പ്രവൃത്തിയാണ്. സഭ ഇന്ന് ഭയപ്പെടേണ്ടത്, വിശ്വാസം ഇന്ന് വിശ്വാസികളുടെ സമൂഹം ആശങ്കയോടെ നോക്കേണ്ടത് ഇത്തരം കുടുംബത്ത് കൂടോത്രം ചെയ്യുന്ന ആളുകളെയാണ്. നമ്മൾ എത്ര നാളാണ് ഇങ്ങനെ പരസ്പരം ലഹള ചെയ്തും ഭിന്നിച്ചും അധികാരത്തിൻ്റെ സ്വരങ്ങളോട് നിരന്തരം റിബൽ സ്വരങ്ങൾ ഉയർത്തിയും നമ്മൾ എത്ര നാൾ മുന്നോട്ട് പോകും? പശ്ചിമേഷ്യയിൽ സഭ ഒരു കാലത്ത് പ്രൗഢഗംഭീരമായി നിന്ന ദേശങ്ങളിൽ ഇന്ന് വിശ്വാസം ക്രിസ്ത്യാനികൾ നാമമാത്രമായതിൻ്റെ പിറകിലും ആഭ്യന്തര ലഹളകൾക്ക് വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു. ജീവിതഗന്ധിയല്ലാത്ത പ്രശ്നങ്ങളെക്കുറിച്ച് ആഭ്യന്തര ലഹളകൾ നടത്തുകയും വിമതസ്വരമുയർത്തുകയും പരസ്പരം ഉള്ളിൽ കലഹിച്ച് ഇല്ലാതായി മാറുകയും ചെയ്ത കഴിഞ്ഞ കാലവും നമ്മുടെ മനസ്സിലുണ്ടാവണം. അതുകൊണ്ട് പറഞ്ഞു വരുന്നത് സകലത്തിനെയും എതിർക്കുക എന്നുള്ള അരാജകത്വത്തിൻ്റെ നിലപാടുകൾ സഭയ്ക്കുള്ളിൽ തീരെ ഭൂഷണമല്ല. മരണത്തോളം അനുസരണമുള്ളവനായിരുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ പ്രതിനിധീകരിക്കുകയും നമ്മൾ അനുകരിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ അനുസരണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റത്തേയില്ല. സഭയുടെ നിലപാടുകൾക്കെതിരായിട്ട് വ്യക്തിപരമായ അഭിപ്രായ പ്രകടനം ഉണ്ടെങ്കിലും അത് മാധ്യമങ്ങളിലൂടെ ഉടൻ വസ്തുതകൾ പോലും പഠിക്കാതെ പറഞ്ഞ് നിങ്ങൾക്ക് ആളാവാൻ സാധിക്കത്തില്ല. സഭയ്ക്കെതിരെ സംസാരിക്കുന്ന, അധികാരത്തിനെതിരെ ലഹള കാണിക്കുന്ന ആളുകൾക്ക് മുറി തുറന്നിട്ടിരിക്കുന്ന മാധ്യമക്കാരും അന്തിച്ചർച്ചക്കാരുമുണ്ട്. അവരെ കൈയടിച്ച് നാട്ടിൻപുറങ്ങളിൽ കള്ളുകുടിച്ചിട്ട് വന്ന അപ്പനെ തെറി പറയുന്ന മക്കളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ചില ആളുകളെ കാണും. അത്തരം പണി കാണിക്കുന്ന ആളുകൾ നമുക്ക് പിറയിലുണ്ട്. അവരെ കണ്ടിട്ട് നമ്മൾ, അവരുടെ കൈയടിയുടെ ഒച്ച കേട്ടിട്ട് നമ്മൾ സഭയ്ക്കുള്ളിൽ നിന്ന് നിരന്തരം വിമതസ്വരം പുറപ്പെടുവിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങൾ ഇരിക്കുന്ന കൂട്ടിൽ കാഷ്ടിക്കുകയാണ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയണം. ഇക്കാലത്ത് നമുക്ക് പ്രിയരെ വേണ്ടത് ഒരുമയുടെ ഒരു സ്വരമാണ്. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ ഇനിയും പറ്റിയില്ലെങ്കിൽ അന്തഛിദ്രം കൊണ്ട് നശിച്ചു പോകുന്ന ഒരു സമൂഹമായിട്ട് മാറും നമ്മൾ. സഭയുടെ നിലപാടുകൾ അത് നമ്മുടെ നിലപാടുകളായിട്ട് മാറുകയും മറ്റുള്ള കൈയടികളേക്കാൾ, പ്രോത്സാഹനങ്ങളെക്കാൾ, സഭാവിരുദ്ധ ക്യാമ്പുകളിലെ സ്വീകാര്യതയേക്കാൾ, അവർ തരുന്ന ചില പ്രശസ്തി പത്രങ്ങളെക്കാളും നമുക്ക് വലുത് വിശ്വാസമാണ് ഈ സഭയാണെന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടായെങ്കിലെന്ന് ആശിക്കുകയാണ്. സഭയ്ക്കെതിരെ കുടുംബത്ത് കൂടോത്രം ചെയ്ത ആളായിട്ടല്ല ഒരു സന്യസ്തനോ സഭയിലെ വിശ്വാസിയോ ജീവിക്കേണ്ടത്, മറിച്ച് തങ്ങളുടെ ജീവിതം കൊണ്ടും തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും കൂട്ടായ്മയുടെയും സഹകരണത്തിൻ്റെയും പുതിയ ജീവിതകഥകൾ കൊണ്ടും ഈ കാലത്ത് ശിരസ്സുയർത്തി നിൽക്കാൻ ക്രിസ്തുവിൻ്റെ സഭയെ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. ആശിക്കുകയാണ് ഈ വാക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്യുകയില്ലെന്ന്. അതിൻ്റെ ഉള്ളിലെ ആത്മാർത്ഥതയും സത്യസന്ധതയും ശരിയായി മനസ്സിലാക്കുമെന്ന്. പാമ്പ്ലാനി പിതാവിൻ്റെ വാക്കുകൾ പിറ്റേന്ന് തന്നെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്ത ആളായ ആളുകളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഉള്ളിൽ കലഹിച്ചും ഭിന്നിച്ചും നേതൃത്വത്തോട് വിമതസ്വരം മുഴക്കിയും നമ്മൾ എത്ര നാൾ മുൻപോട്ട് പോകും? ഹൃദയൈക്യമില്ലാത്തവരും സ്നേഹമില്ലാത്തവരുമായി എത്ര നാൾ നമ്മളിങ്ങനെ മുൻപോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്? ഉള്ളിലെ കലഹങ്ങളെ സ്നേഹം കൊണ്ട് കീഴടക്കി നമുക്ക് ഒരുമിക്കേണ്ട കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ ആശയങ്ങൾക്കപ്പുറം സഭയുടെ സംഘാതമായ നിലപാടുകൾക്ക് പിന്തുണ കൊടുത്തും സഹകരിച്ചും മാത്രമേ നമുക്കിനി മുൻപോട്ട് വളരാൻ കഴിയൂ. കൂട്ടായ്മയുടെ ആ പുതിയ കാലത്തേക്ക് ഹൃദയപൂർവമായൊരു സഹകരണം എല്ലാവരിൽ നിന്നും ഉണ്ടാകട്ടുമെന്നും അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തികൾക്ക് കുടപിടിച്ചു കൊടുക്കുന്ന വിമത പ്രവർത്തനങ്ങൾക്കും നേതൃത്വത്തിനെതിരെയുള്ള ലഹള പ്രവർത്തനങ്ങൾക്കും
നേതൃത്വം നൽകുന്നവർക്കും അതിൽ ഹരം പിടിച്ചു പോയവർക്കും അതിൽ കുടുങ്ങിപ്പോയവർക്കും ഈ നോമ്പുകാലത്ത് മനസ്താപമുണ്ടാകുമെന്നും ഹൃദയപൂർവ്വം ആശിക്കുകയാണ്. നന്ദി.